ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ സിക്സിലെ ലെക്ചർ ഫൈവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം സിലബസിൽ നിന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാവിഗേഷണൽ എയ്ഡ്സ്, ഇത് കണ്ടില്ലേ. ഓക്കെ, നാവിഗേഷണൽ എയ്ഡ്സിലെ ലൈറ്റ് ഹൗസസ്, സിഗ്നൽസ്, ടൈപ്സ്, മൂറിങ്സ് എന്താണെന്നുള്ളതും, പിന്നെ നമ്മൾ ട്രാൻസിറ്റ് ഷെഡും വെയർ ഹൗസസും പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അത് സ്റ്റോറിംഗ് ഫെസിലിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം അത് ഈ രണ്ട് പോർഷൻസുമാണ് നമ്മൾ നോക്കുന്നത്, ഗൈഡിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ നാവിഗേഷണൽ എയ്ഡ്സും പിന്നെ ഈ സ്റ്റോറിംഗ് ഫെസിലിറ്റീസും. അപ്പം നമുക്ക് നോക്കാം സ്റ്റോറിംഗ് ഫെസിലിറ്റീസ് ആദ്യം നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആപ്പറൻസ്. സിലബസിൽ എടുത്ത് പറയുന്നില്ല ആ ഒരു ടേം, പക്ഷേ സ്റ്റോറിംഗ് ഫെസിലിറ്റിയിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ലൈഡേ ഉള്ളൂ, ജസ്റ്റ് നോക്കാം. അപ്പം ആപ്പറൻ എന്ന് പറയുന്നത് ഓപ്പൺ ഫ്ലോർ സ്പേസ് ലെഫ്റ്റ് ഇമീഡിയറ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് എ ബർത്ത്. ഓക്കെ, ബർത്ത് എന്ന് പറയുമ്പം നമ്മൾ വാർഫ്സ്, ക്വേസ്, പിയേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബർത്ത് എന്ന് പറഞ്ഞ ടേം പോർട്സ് അല്ലെങ്കിൽ ഹാർബേഴ്സിലാണ് നമ്മൾ കാണുന്നത്. ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെസൽ വന്ന് ലൊക്കേറ്റ് ചെയ്ത് എന്നുവെച്ചാൽ ഒന്ന് ബർത്ത് ചെയ്യാൻ അല്ലെങ്കിൽ മൂർഡ് അല്ലെങ്കിൽ എന്താ പറയുക, പാർക്ക് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെസൽ അല്ലെങ്കിൽ ഷിപ്പ് വന്ന് അല്ലെങ്കിൽ ബോട്ട് വന്ന് ഇരിക്കുന്ന ആ ഒരു പോർഷനെയാണ് ബർത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പോർഷനിലായിരിക്കും നമ്മൾ കാർഗോസ് ഒക്കെ ആ ഷിപ്പിലുണ്ടെങ്കിൽ അതിനെ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബർത്തിൽ എത്തിയ ഒരു ഷിപ്പിന് തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഓപ്പൺ ഫ്ലോർ സ്പേസിനെയാണ് നമ്മൾ ആപ്രൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സ്പേസിലായിരിക്കും നമ്മൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോസ് ഫ്രം വെസൽസ് നമ്മൾ ചെയ്യുന്നത്. അങ്ങോട്ടായിരിക്കും ഇറക്കി ഇറക്കി വെക്കുന്നതും. ഇനി ഇൻ കേസ് ആ ഇറക്കി വെച്ചത് വെസലിലോട്ട് കയറ്റുന്നതാണെങ്കിൽ ആ ആപ്രണിൽ കൊണ്ട് വെച്ചിട്ടായിരിക്കും അതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഷിപ്പിലോട്ട് കയറ്റും, അങ്ങനെയും അൺലോഡ് ചെയ്യുക ലോഡ് ചെയ്യാനും നമുക്ക് ആ ഒരു ആപ്രൺ സ്പേസ്, ആ ഒരു ഫ്ലോർ സ്പേസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ആ ഒരു സ്പേസിൽ തന്നെ റെയിൽവേ ട്രാക്ക് കാണുമായിരിക്കും, ചിലപ്പം റോഡ്, ട്രക്ക് പോകുന്ന ടൈപ്പ് ഓഫ് റോഡ് കാണും, ക്രെയിൻസ് കാണുമായിരിക്കും. അങ്ങനെ ഈ ഡിസ്ചാർജിന് വേണ്ടി വേണ്ട ഇപ്പം എടുത്ത് പൊക്കി വെക്കാനുള്ള ക്രെയിൻസൊക്കെ ആ ഒരു ആപ്രൺ സ്പേസിലായിരിക്കും കാണുന്നത്. ഓക്കെ, പിന്നെ ഈ ആപ്രൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഷുഡ് ബി സച്ച് ദാറ്റ് ട്രാവൽ ടൈം ഈസ് മിനിമം ഫോർ കാർഗോ ഫ്രം ഷിപ്പ് ടു ട്രാൻസിറ്റ് ഷെഡ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ആപ്രൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഈ ഷിപ്പിൽ നിന്ന് ഇറക്കിയ ഒരു സാധനമാണെങ്കിൽ അതിനെ ഇറക്കിയതിനെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ ഈ ആപ്രൺ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസം, രണ്ടോ മൂന്നോ ദിവസം സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ അതിനെ ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പം അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ മിനിമം ടൈമിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ആപ്രൻ്റെ വിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് ട്രാഫിക് എത്തുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ആപ്രൻ്റെ വിത്ത് എന്ന് പറയുന്നത് 10 മീറ്റർ മതി. ഹെവി ട്രാഫിക്, ഒത്തിരി ഒത്തിരി ഷിപ്പും വെസൽസ് ഒക്കെ വരുന്നതാണെങ്കിൽ അവിടെ 25 മീറ്ററോളം വിത്ത് ഓഫ് ആപ്രൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അടുത്തത് അതായിരുന്നു വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് സ്റ്റോറിംഗ് ഫെസിലിറ്റി. അടുത്തത് ട്രാൻസിറ്റ് ഷെഡ്സ്. അത് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഫോർ ഷോർട്ട് ടൈമിലേക്ക് മാത്രം നമുക്ക് സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ അവിടെയാണ് നമ്മൾ ട്രാൻസിറ്റ് ഷെഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇറ്റ് ഈസ് എ ഷെഡ് ഓഫ് 1 or 2 story ഹൈറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ഒരൊറ്റ സ്റ്റോറിയാണ്, സിംഗിൾ സ്റ്റോറിയാണ്. ഇതിപ്പോൾ ഒന്നോ ഇതിപ്പോൾ രണ്ട് സ്റ്റോറി, അത് അതിൽ കൂടുതൽ വരത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഹൈറ്റിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ കാർഗോസ് ഹാൻഡിൽ ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻകമ്മിങ് ആണേലും ഔട്ട് ഗോയിങ് കാർഗോസ് ആണേലും അതിൻ്റെ ഹാൻഡ്ലിങ്ങിന് വേണ്ടി, ഡിസ്ട്രിബ്യൂഷനൊക്കെ വേണ്ടിയായിരിക്കും ഈ ഒരു ഫ്ലോർ സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കാർഗോസിന് ഒരു ഫോർ ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ട്രാൻസിറ്റ് ഷെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഷെഡിലോട്ട് ചിലപ്പം മിക്സ്ഡ് ആയിട്ട് കാർഗോസ് വരാൻ ചാൻസ് ഉണ്ട്, പല പല ടൈപ്പ് ഓഫ് കാർഗോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്നതിനൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാൻ, കാരണം പല ആൾക്കാർക്ക് ചെല്ലേണ്ടതായിരിക്കും, അപ്പം സോർട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ സോർട്ടിങ് ചെയ്യാൻ നമ്മൾ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിലും കാണാം ഇത്രയും ഹൈറ്റൊക്കെ കൊടുക്കും, റോഡ് വേ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിനകത്തോട്ട് പോകാൻ വേണ്ടിയുള്ള, പിന്നെ ക്രെയിൻസ് ഒക്കെ ഇതിൻ്റെ അടുത്ത് കാണുമായിരിക്കും. ഓക്കെ, സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കി ഇവിടെ വെക്കാൻ, കാരണം മാനുവൽ പവർ കൊണ്ട് പറ്റത്തില്ലായിരിക്കും, കാരണം എല്ലാം വെയിറ്റ് ഉള്ളതൊക്കെ ആയിരിക്കും, ക്രെയിൻസ് തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പം മെയിനായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത് സ്റ്റോറേജ് ഓഫ് കാർഗോസ് ഫോർ എ ഷോർട്ട് ടൈം ആണ് ഏത് ട്രാൻസിറ്റ് ഷെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ടേം
ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഷോർട്ട് ടൈമിലേക്ക് കാർഗോസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രാൻസിറ്റ് ഷെഡ് യൂസ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണ്, സിംഗിൾ സ്റ്റോറേജ് അല്ലെങ്കിൽ ടു സ്റ്റോറിയൊക്കെ വരത്തുള്ളൂ ഹൈറ്റ്. അതിൻ്റെ ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് ഈ ഇൻകമ്മിങ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് കാർഗോസ് ഹാൻഡിൽ ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കാർഗോസിനെ സോർട്ട് ചെയ്യാൻ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യും. ഇനി ട്രാൻസിറ്റ് ഷെഡിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈക്വേ എന്ന ഏരിയയിൽ നമ്മൾ ഈ ലോഡിങ്ങിന് അൺലോഡിങ് വാർഫ്സ് ഒക്കെ പറഞ്ഞു. അപ്പം പാരലൽ ടു ദി ഷോർ ആണെങ്കിൽ ക്വേസ് എന്ന് പറയുമ്പോൾ അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടായിരിക്കണം ഈ ട്രാൻസിറ്റ് ഷെഡ്. കൊടുക്കണം കാരണം കൂടുതലും വെസൽ വന്ന് അടുക്കുന്നതും സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതൊക്കെ ആ ഒരു ഏരിയയിലാണ്. അപ്പം അതിൻ്റെ അടുത്തായിരിക്കണം നമ്മൾ ട്രാൻസിറ്റ് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള കപ്പാസിറ്റി വേണം, എന്ന് വെച്ചാൽ ഇതിനെല്ലാം സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പം സഫീഷ്യൻറ്റ് കപ്പാസിറ്റി വേണം. പിന്നെ അവിടുന്ന് തന്നെ റോഡ് റെയിലിലോട്ടൊക്കെ കണക്ഷൻ വേണം, കാരണം ഈ കാർഗോസ് ഒക്കെ ക്വിക്കായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ അടുത്തൂടെ തന്നെ റെയിൽസ് പിന്നെ റോഡ് വേ ഒക്കെ വേണം. പിന്നെ ഇവിടെ തന്നെ ആവശ്യമുള്ള ഇക്വിപ്മെൻറ്റ്സ് മെയിൻലി പോർട്ടബിൾ ആയിട്ടുള്ള ക്രെയിൻ വേണ്ടി വരും സാധനങ്ങൾ ലോഡ് ചെയ്യാനൊക്കെ. പിന്നെ ഇതിന് ഡോറ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഡോർ എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈസിലി ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് സാധ്യമാകുന്ന രീതിയിൽ പെട്ടെന്ന് വേണം സാധനം ഇറക്കി വെക്കണം. അതിൻ്റെ ഇപ്പോൾ സാധനം എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡോസ് വേണം കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ലൈറ്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം, ഫയർ റെസിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം. പിന്നെ ഇതിനുള്ളിൽ ആംബൽ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വെട്ടം വേണം, എന്ന് വെച്ചാൽ ഇപ്പോൾ ഡേ ടൈം ആണെങ്കിൽ സ്കൈ ലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന രീതിയിലും നൈറ്റ് ടൈമിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് ഫയർ ഫൈറ്റിംഗ് ഇക്വിപ്മെൻറ്റ്സ് വേണ്ടി വരും. ഓക്കെ, മോഡേൺ ആയിട്ടുള്ള അപ്പം അലാംസ്, സ്പ്രിംഗ്ലർ, ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ, തീ കത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രിംഗ്ലർ ചെയ്ത് ആ തീ അണയ്ക്കാൻ പറ്റുന്ന രീതിയൊക്കെ നമ്മൾ ഇതിൽ ഇക്വിപ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ക്ലിയർ ഹൈറ്റ് എന്ന് പറയുന്നത് 6 to 7 meters ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ റിക്വയർമെൻറ്റ്സ്. ഇനി അടുത്തത് വെയർ ഹൗസസ്. അപ്പോൾ ആപ്പറൻസ് പറഞ്ഞു, ട്രാൻസിറ്റ് ഷെഡ് പറഞ്ഞു, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു. ഇനി അടുത്തത് വെയർ ഹൗസസ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഒന്നുകിൽ ഷോറിൽ കൊടുക്കും ഡയറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഓർ ഡയറക്ട്ലി ബിഹൈൻഡ് ദി ട്രാൻസിറ്റ് ഷെഡ്. ഒന്നെങ്കിൽ ആ ഒരു ഹാർബറിന് തൊട്ടടുത്താണ്, അല്ലെങ്കിൽ സീഷോറിന് തൊട്ടടുത്താണ്, അല്ലെങ്കിൽ ഈ നേരത്തെ വന്ന ട്രാൻസിറ്റ് ഷെഡിന് ബിഹൈൻഡ് ആയിട്ട് കൊടുക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഗുഡ്സ് ടു ബി സ്റ്റോർഡ് ഫോർ ലോങ്ങർ പീരിയഡ്സ് ഓഫ് ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ് ഡ്യൂറേഷൻ. അപ്പോൾ ലോങ്ങർ പീരിയഡിലേക്ക് നമുക്ക് ഗുഡ്സ് സ്റ്റോർ ചെയ്യേണ്ടി വരുന്ന ഒരു കേസ് വരും. അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡെഫിനിറ്റ് പീരീഡ് ആയിരിക്കും, നമുക്കറിയാം. ഓക്കെ, ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ആ ഒരു സാധനം നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. അങ്ങനെ അത്രയും നാളത്തേക്ക് ഇപ്പോൾ അതിനാണ് ഡെഫിനറ്റ് പീരീഡ് എന്ന്. പിന്നെ ഇൻഡെഫിനറ്റ് പീരീഡ് എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല എന്നത്തേക്ക് അത് മാറ്റാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ എത്ര അതിപ്പം കുറേ ലോങ്ങർ പീരീഡ് ആവുമല്ലോ. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയർ ഹൗസസ് യൂസ് ചെയ്യും. ഇതിന് നമുക്ക് സ്റ്റോറേജ് ഗോഡൗൺസ് എന്ന് പറയാം. RCC വെച്ചിട്ടായിരിക്കും മെയിൻ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കുറേ ഫ്ലോർ കാണും. ഓക്കെ, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. മറ്റടുത്ത് ഒന്നോ രണ്ടോ ഫ്ലോറേ കാണത്തുള്ളൂ, സ്റ്റോറേജ് ഹൈറ്റേ ഉള്ളായിരുന്നു. ഇതിൽ കുറേ നമ്പർ ഓഫ് ഫ്ലോർസ് കാണും, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ ഈ ഒരു ബിൽഡിംഗിൽ തന്നെ നമ്മൾ സ്പെഷ്യൽ പർപ്പസ് എന്ന് വെച്ചാൽ ഈ ഗ്രെയിൻ, വീറ്റ്, റൈസ് അങ്ങനെ സാധനമില്ല, അതിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന വേണ്ടിയുള്ള ഒരു പ്രൊവിഷനും, പിന്നെ മീറ്റൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം കോൾഡ് സ്റ്റോറേജ് ഒക്കെ വേണം, റെഫ്രിജറേഷൻ പ്ലാന്റ് ഒക്കെ വേണം. അങ്ങനത്തെ ഓരോ ടൈപ്പ് ഓഫ് സാധനങ്ങൾക്ക് അതിൻ്റെതായ ഇക്വിപ്മെൻറ്റ്സ് കാണും അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം കുറേ ഫ്ലോഴ്സ് ഉണ്ട്, മേലിൽ ഡ്രസ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, റോഡ് വേ കാണും, ക്വേക്ക് അടുത്തായിട്ടായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫ്ലോറിൻ്റെ ഇടയ്ക്കായിട്ടൊക്കെ നമുക്ക് ഈ ക്രെയിൻസ് കൊടുക്കാം. ആ സാധനങ്ങളൊക്കെ പൊക്കി ഫസ്റ്റ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലോട്ടോ താഴത്തെ ഫ്ലോറിലോട്ടൊക്കെ സാധനമൊക്കെ ഇറക്കി ഇറക്കി വെക്കാനൊക്കെ ഈ ഒരു ക്രെയിൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ കോൾഡ് ആയിട്ടുള്ള മീറ്റും ഫിഷ് അങ്ങനത്തെ തന്നെയൊക്കെ സ്റ്റോർ ചെയ്യുക, റെഫ്രിജറേഷൻ പ്ലാന്റൊക്കെ ഈ വെയർ ഹൗസിനകത്ത് കാണും. പിന്നെ ലൈറ്റ് ഗ്രെയിൻസ് ഇൻ്റർമീഡിയറ്റ് ഫ്ലോസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വെയർ ഹൗസസ് എന്ന് പറയുന്നത് ഈസി ആൻഡ് റെഡി അക്സസ് വേണം, എന്ന് വെച്ചാൽ അവിടുന്ന് പെട്ടെന്ന് സാധനങ്ങൾ ഇറക്കാനും കയറ്റി വെക്കാനൊക്കെ ഉള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കണം. അതിന് വേണ്ടി തന്നെ ഇതിൻ്റെ സൂട്ടബിൾ സൈഡിങ്സ് ആൻഡ് റോസ് ഷുഡ് ബി മെയ്ഡ് അറൗണ്ട് ദി ഷെഡ്. അപ്പം ആ ഷെഡിന് ചുറ്റുമായിട്ട് ഈ പെട്ടെന്നുള്ള ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ടൈപ്പ് ഓഫ് സൈഡിങ്സ് അവൈലബിൾ ആണ്. അപ്പം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ഹാർബറിൽ കാണാറുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്. ആപ്രൺ, അത് ജസ്റ്റ് ഫ്രണ്ട് ബെർത്തിൻ്റെ തൊട്ട ഫ്രണ്ടിലുള്ള ഓപ്പൺ ഫ്ലോർ സ്പേസിനെ നമ്മൾ ഇറക്കി ഇറക്കി വെക്കുന്നത് അങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ കയറ്റി വെക്കാൻ വേണ്ടി കൊണ്ടുവെക്കുന്നത് ആ ഒരു സ്പേസിലായിരിക്കും. ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറയുന്നത് വെൻ ഗുഡ്സ് ഹാവ് ടു ബി സ്റ്റോർഡ് ഫോർ എ ഷോർട്ട് പീരിയഡ്, ട്രാൻസിറ്റ് ഷെഡ് ഹാവ് ടു ബി യൂസ്ഡ്. ഓക്കെ, ഇനിയും മറ്റേ വെയർ ഹൗസസ് എന്ന് പറയുന്നത് എന്താ, ഫോർ എ ലോങ് ഡ്യൂറേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ വെയർ ഹൗസസ് ഇച്ചിരി വലിയ സ്റ്റോറി കുറേ ഫ്ലോറൊക്കെ ഉള്ളതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഗൈഡിങ് ഫെസിലിറ്റീസ് നോക്കാം. അപ്പം ഗൈഡിങ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പം ഒരു ദുരയിൽ നിന്ന് വരുന്ന ഒരു ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് അങ്ങനെ എന്തെങ്കിലും അതിനെ ഗൈഡ് ചെയ്യണം നമ്മുടെ ഈ ഹാർബറിലോട്ട് തന്നെ എത്താൻ വേണ്ടി. അപ്പോൾ രാത്രിയൊക്കെ വരുമ്പോൾ അതിന് കാണാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ ഹാർബർ ഉണ്ടെന്ന്, അപ്പോൾ അതിന് വേണ്ടി ഉള്ള ലൈറ്റിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗൈഡിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ നാവിഗേഷണൽ എയ്ഡ്സ്, നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട ഹെൽപ്പ് ഫെസിലിറ്റീസിനെയാണ് നാവിഗേഷണൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പം ഫോർ സേഫ്, എഫിഷ്യൻറ്റ്, എക്കണോമിക് ആൻഡ് കംഫർട്ടബിൾ ട്രാവൽ ഓഫ് വെസൽസ് ഇൻ റിവർ, ഹാർബർ, ഓഷ്യൻ എക്സെട്ര, നാവിഗേഷണൽ എയ്ഡ്സ് ആർ നെസസറി. അപ്പം സേഫായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് അവിടെ ഷിപ്പിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ആ ഹാർബറിലോ ഓഷ്യനിലോ നാവിഗേഷണൽ എയ്ഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് ഡേഞ്ചറസ് സോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണം, അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയുള്ള എന്താ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പ്രോപ്പറായിട്ട് ഹാർബർ അപ്രോച്ച്, ഓക്കെ ഇന്ന ഇന്ന റൂട്ടിൽ കൂടെ തന്നെ പോയാലേ കറക്റ്റ് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള അപ്രോച്ച് കൊടുക്കാൻ വേണ്ടി നാവിഗേഷൻ എയ്ഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, നൈറ്റ് ടൈം അതല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള വെദർ കണ്ടീഷനുള്ള സമയത്തും പോർട്ട് എവിടെ ആണെന്നുള്ളത് ദൂരെ നിന്ന് വരുന്ന ഒരു ഷിപ്പിന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് ഈ നാവിഗേഷണൽ എയ്ഡ് യൂസ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ വലിയ ഹൈറ്റിൽ ലൈറ്റൊക്കെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ ഫ്ലാഷിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു പർപ്പസിന് നമ്മൾ നാവിഗേഷണൽ എയ്ഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ എയർപോർട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ നമ്മൾ കുറേ ലൈറ്റിനെ പറ്റി, ബീക്കൺസ്, കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ലേ. അതേ സംഭവം തന്നെ ദൂരെ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലൈറ്റ് ദൂരെ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ ആണ് എയർപോർട്ട് എന്ന് കാണാൻ വേണ്ടി നമ്മൾ കുറേ ബീക്കൺസ് കൊടുക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു. അതേ സംഭവം തന്നെ ഹാർബറിൻ്റെ കേസിലും ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന ഒരു വെസൽ അല്ലെങ്കിൽ ഷിപ്പിന് ഇവിടെ ആണ് നമുക്ക് എത്തിച്ചേരേണ്ട പോർട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റീസ്, അതിന് ലൈറ്റും ചിലപ്പം സൈറൻസ് ആയിരിക്കും, അലാംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി നല്ല ഹൈറ്റിലുള്ള അതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രം ഫിക്സ്ഡ് ആയിട്ട് ലൈറ്റിംഗ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാഷിംഗ് ലൈറ്റ് ആയിരിക്കും. അങ്ങനെ പല പല എയ്ഡ്സും ഉണ്ട്, അപ്പം നമുക്ക് നോക്കാം ഓരോന്നും. അപ്പം ഈ നാവിഗേഷൻ എയ്ഡ് അതിനെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയാം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫിക്സ്ഡ് ടൈപ്പും ഉണ്ട് ഫ്ലോട്ടിംഗ് ടൈപ്പും ഉണ്ട്. ഫിക്സ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പം അവിടെ ലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലാൻഡിൽ ഫിക്സ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുക, അവിടെ ഫൗണ്ടേഷനൊക്കെ കെട്ടി അതിൻ്റെ മേളിലായിരിക്കും ആ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഐലൻഡ് പോലെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന് ചുറ്റും അത് നടുക്ക് ഐലൻഡ് പോലെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ലൈറ്റ് ഹൗസസ് ഒക്കെ ഇല്ലേ, അത് ഈ ഒരു ഫിക്സ്ഡ് ടൈപ്പ് ഓഫ് നാവിഗേഷൻ എയ്ഡിൽ വരുന്നതാണ്. ഇനി അതല്ല, ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറയുമ്പം അവിടെ ഈ ഫൗണ്ടേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കേസസ് ഉണ്ട്, അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഉള്ള കേസസിൽ അവിടെ എന്താണ്, അവിടെ ആ നാവിഗേഷണൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് ആ വെള്ളത്തിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ടൈപ്പായിരിക്കും. ഓക്കെ, അതിനെയാണ് ബൗസ്, ലൈറ്റ് ഷിപ്സ് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് നോക്കാം ഓരോന്നും. ഓക്കെ, ആദ്യമേ നമുക്ക് ലൈറ്റ് ഹൗസസ് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും പോയിട്ടുള്ളതാണ്, പല ബീച്ചസിൽ പോകുമ്പോഴും മിക്കയിടത്തും ഉണ്ട്. ഓക്കെ, അപ്പം ലൈറ്റ് ഹൗസസിൻ്റെ ഒരു പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷനുണ്ട്, പിന്നെ അതിൻ്റെ പല പല ഫ്ലോർ വരുന്നുണ്ട്. ഓക്കെ, അപ്പം മെയിൻലി ഇതൊരു ലോഫ്റ്റി ആയിട്ടുള്ള ലോങ് സ്ട്രക്ചറായിരിക്കും. മേസനറി അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ടോൾ ടവർ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഈ ടവറിനെ പല പല ഫ്ലോറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലെ ടോപ്പ് ഫ്ലോറിൽ ആണ് നമ്മുടെ പവർഫുൾ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റും അതിന് വേണ്ട മെഷീനറീസൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ലൈറ്റ് ഏറ്റവും പൊക്കത്തിലായിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ ലോവർ ഫ്ലോറിലൊക്കെ വരുമ്പം സ്റ്റോറ്, പിന്നെ ലിവിങ് റൂംസ്, മെയിൻ്റനൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ലൈറ്റ് സ്റ്റേഷൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫ്ലോറൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലൈറ്റ് ഹൗസസ് മേ ബി ലൊക്കേറ്റഡ് ഓൺ ഷോർ ഓർ ഓൺ ഐലൻഡ് എവേ ഫ്രം ദി മെയിൻ ലാൻഡ് അസ് ഇൻ കേസ് ഓഫ് വാർണിംഗ് ലൈറ്റ് സ്റ്റേഷൻസ്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് സീ ഷോറിന് അവിടെ ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐലൻഡിൽ ചുറ്റും വെള്ളമുള്ള ആ ഒരു ഐലൻഡ് പോലത്തെ പോർഷൻസിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എവിടെയൊക്കെ കൊടുക്കാം എന്നാണ് പറഞ്ഞത്, ഒന്നുകിൽ
ലാൻഡിൽ കൊടുക്കാം അല്ലെങ്കിൽ ഐലൻഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ലാൻഡ് എന്ന് പറയുമ്പോൾ അതാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം ഫോർമർ കേസിൽ ഇപ്പം ആ ലാൻഡ് ഏരിയയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ലൈറ്റ് ഹൗസസിന് തൊട്ടടുത്തുള്ള വില്ലേജസ് അല്ലെങ്കിൽ ടൗണുമായിട്ട് ഈസിലി നമുക്ക് കോണ്ടാക്റ്റിന് പറ്റും, കഴിഞ്ഞ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും. ഇനി ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഐലൻഡിൽ വെള്ളത്തിന് ചുറ്റും ഉള്ള ഒരു ഏരിയ ഉള്ള ലാൻഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ആ ഐലൻഡിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടല്ലേ കോണ്ടാക്റ്റ് കിട്ടത്തുള്ളൂ അവർക്ക്. പിന്നെ പറയുന്നത് ഇൻ ഐദർ കേസ് ലാൻഡിലുള്ളതാണേലും ഐലൻഡ് പോലത്തെ പോർഷനുള്ള ലൈറ്റ് ഹൗസ് ആണേലും എന്തെങ്കിലും എമർജൻസീസ് അല്ലെങ്കിൽ കൺവീനിയൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു റെക്വയർമെൻറ്റ്സ് അന്ന് ഇപ്പം എന്തെങ്കിലും കേടായി പോയി കഴിഞ്ഞാൽ അത് നന്നാക്കാനുള്ള റെക്വയർമെൻറ്റ്സ് ഒക്കെ ഉള്ള വർക്കിംഗ് പ്രോപ്പറായിട്ട് വരാനുള്ള സ്റ്റോറിങ് സ്പേസസ് അത് റെഡി ആക്കാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ സ്റ്റാഫ് ഒക്കെ കാണും. ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ക്വാർട്ടേഴ്സ് അതെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഈ ലൈറ്റ് ഹൗസസിൽ കൊടുക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫിക്സിംഗ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലാഷിംഗ് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ലൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ ഷിപ്പിൽ വരുന്ന മെറൈനർ ഓക്കെ എനിക്ക് ഇനി ഇത്രയും ഡിസ്റ്റൻസും കൂടെ മൂവ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടും കൊടുക്കാം ഫ്ലാഷിംഗ് ആയിട്ടും കൊടുക്കാം. അത് ആ ഒരു നാവിഗേറ്ററിന് ഈസി നാവിഗേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഐഡൻറ്റിഫിക്കേഷന് ഓക്കെ ഇതാണ് പോകേണ്ട റൂട്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഡിസൈഡിങ് ദി റേഞ്ച് ഓഫ് വിസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ടവറിൻ്റെ ഹൈറ്റ്, സീ ലെവലിന് മേൽ എന്തുമാത്രം ഹൈറ്റിലാണോ ഉള്ളത്. പിന്നെ ഇൻറ്റൻസിറ്റി ഓഫ് അല്ലെങ്കിൽ പവർ ഓഫ് ലൈറ്റ്, ഇതിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തുമാത്രം വിസിബിലിറ്റി ഉണ്ട് ആ ഒരു പർട്ടിക്കുലർ ലൈറ്റിന് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഫിഗർ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ലൈറ്റ് ഹൗസസ് നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയും ലൈറ്റ് ഹൗസസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ലൈറ്റ് ഹൗസസിന് ഫിക്സ്ഡ് ആയിട്ട് ഉള്ളതാണല്ലോ, അപ്പോൾ അത് നമ്മൾ ചെറിയ ഫൗണ്ടേഷൻ കൊടുക്കും. ഓക്കെ, അതിൽ ഏത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ വേണം എന്നുള്ളത് ആ ഏരിയയിലെ സോയിലിൻ്റെ ക്യാരക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഗുഡ് റോക്ക് അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സോയിലൊക്കെ ആണെങ്കിൽ അവിടെ തിക് ബെഡ് ഓഫ് കോൺക്രീറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ കൊടുത്താൽ മതി, പിന്നെ അതിൻ്റെ മേളിൽ ബാക്കി കൺസ്ട്രക്ഷൻ ചെയ്താൽ മതി. ഇനി അതല്ല മാർഷി ലൊക്കേഷനൊക്കെ ആണെങ്കിൽ അവിടെ പിന്നെ നമ്മൾ പൈൽസൊക്കെ ഇട്ട് വേണം ബാക്കി കൺസ്ട്രക്ഷൻ ചെയ്യാൻ. ഓക്കെ, ഇനി ആ ഫൗണ്ടേഷൻ തൊട്ട് മേളിലുള്ള പോർഷൻ ബേസ്മെൻ്റ് ആണ്. ഓക്കെ, ആ ബേസ്മെൻറ്റ് ഒന്നെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ടാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയാണ് കീപ്പ് ചെയ്യുന്നത്. അതങ്ങനെ വെച്ചിരിക്കുന്നത് ആ ഒരു മൊത്തത്തിൽ ആ ബ്ലോക്ക് ഒരുമിച്ചൊരു ബോണ്ട് പോലെ ഇരിക്കാൻ, സെക്യൂർ ആയിട്ട് ഇരിക്കാൻ, എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്നാൽ പോലും അതിന് അൺസ്റ്റേബിൾ ആകാതിരിക്കാൻ. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഈ ഫിഗർ, ഇതാണ് കോൺക്രീറ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റോൺ ബ്ലോക്ക് എന്ന് പറയുമ്പം ഒരു ലെയർ ഫുള്ള് ഹൊറിസോണ്ടൽ, അടുത്ത ലെയർ വെർട്ടിക്കലായിട്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഗറിനകത്തെല്ലാം ഹൊറിസോണ്ടലായിട്ടായിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഞാൻ വേറെ ഫിഗർ കാണിച്ചു തരാം. അപ്പം അതിൽ മനസ്സിലാം ഒരു ലെയർ ഫുള്ള് ഹൊറിസോണ്ടലായിട്ട് അടുത്തതിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടായിരിക്കും ബ്ലോക്ക് ഇരിക്കുന്നത്. ഓക്കെ, ആ ഫിഗർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം, ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കൊടുക്കുന്നത് സാധാരണ. അപ്പം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ഈ ബേസ്മെൻറ്റിൻ്റെ മേളിലായിട്ടായിരിക്കും നമ്മൾ സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ആർ സി സി വെച്ചിട്ടോ മേസനറി വെച്ചിട്ടോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ ടവർ മൊത്തത്തിൽ പല പല ഫ്ലോറായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിൽ ലൈറ്റ് ഇരിക്കുന്നത് ഏറ്റവും സബ്മിറ്റ് പോർഷനിൽ, ഏറ്റവും ടോപ്പ് പോർഷനിലായിരിക്കും, ഒരു ഗ്ലേസ്ഡ് ആയിട്ടുള്ള റൂമിൽ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഓരോ ഫ്ലോറിലോട്ടുള്ള അസസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ വൈൻഡിങ് സ്റ്റെയർ ഉണ്ടായിരിക്കും ബോട്ടത്തിൽ നിന്ന് ടോപ്പ് വരെ. ലൈറ്റ് ഹൗസിനകത്ത് കയറിയിട്ടുള്ളവർക്ക് അറിയാമല്ലോ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 കയറുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയർ ആണല്ലോ, അതിനാണ് വൈൻഡിങ് സ്റ്റെയർ എന്ന് പറയുന്നത്. പിന്നെ ഈ ലാൻഡിങ് റൂമിന് തൊട്ട് താഴെയായിട്ട് സർവീസ് റൂം കാണും. പിന്നെ പിന്നെ താഴോട്ട് ഓരോ റൂംസിലും ഇങ്ങനെ പല പല സ്റ്റോർ ഓയിലൊക്കെ ഇരിക്കുന്നത്, വാട്ടർ സ്റ്റോറേജ് അങ്ങനത്തെ ഏരിയസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കണ്ട ഫിഗർ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചേക്കണേ. ഒന്ന് റഫായിട്ടാണേലും ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. കാരണം ലൈറ്റ് ഹൗസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ കൂടെ വരയ്ക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നോ രണ്ടോ മാർക്ക് കിട്ടാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ലൈറ്റ് ഹൗസസ് കഴിഞ്ഞു, ഇനി അടുത്തത് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഹൗസസ് എന്ന് പറയുന്നത് ആ ഫിക്സ്ഡ് ടൈപ്പിൽ വരുന്നതായിരുന്നു, അത് അവിടെ ഫിക്സ്ഡ് ആയിരുന്നു. ഇനി സിഗ്നൽസ് നോക്കാം.
ഓക്കെ. അപ്പം സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എവിടെയാന്ന് വെച്ചാൽ, അപ്രോച്ച് ചാനൽ ഓഫ് എ മോഡേൺ പോർട്ട് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഓർ ഡിമാർക്കേറ്റഡ് ബൈ ദി പ്രൊവിഷൻ ഓഫ് സ്യൂട്ടബിൾ സിഗ്നൽസ്. ഓക്കെ, ഒരു പോർട്ടിലോട്ടുള്ള അപ്രോച്ച് ചാനൽ നമ്മൾ പ്രോപ്പർലി ഡിഫൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇന്നതാ ഇങ്ങനെയാണ് റൂട്ട് എന്നുള്ളത്, അതിന് നമ്മൾ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽസ് മെയിൻലി എവിടെയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ ഏതൊക്കെ പ്ലേസസിലാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. പല ടൈപ്പ് ഓഫ് സിഗ്നൽസ് ഉണ്ട്, നിങ്ങൾ അടുത്ത സ്ലൈഡിൽ കാണും. അതിലൊന്നാണ് ലൈറ്റ് ഷിപ്സ്, ഓക്കെ. രണ്ടാമത്തത് ബീക്കൺസ്, മൂന്നാമത്തത് ബോസ്. ഓക്കെ, അതിലെ ലൈറ്റ് ഷിപ്പൊക്കെ നമ്മൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻസ് ഒക്കെ ഉണ്ട്, ഷിപ്പിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന റൂട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആയിട്ടാണ് ലൈറ്റ് ഷിപ്സ് കൊടുക്കുന്നത്. ഇനി ബീക്കൺസ് നമ്മൾ കൊടുക്കുന്നത് ഈ സീ ഷോറിനടുത്ത് അല്ലെങ്കിൽ റിവർ ബാങ്ക്സിനൊക്കെ അടുത്തായിട്ടായിരിക്കും കൊടുക്കുന്നത്, ആ ലൈറ്റ് കത്തി കത്തി ഇരിക്കുന്നത്. ഇനി ബൗസ് കൊടുക്കുന്നത് എന്തെങ്കിലും എൻട്രൻസ് ചാനലിൽ, അല്ലെങ്കിൽ ഹാർബറിൻ്റെ എൻട്രൻസ് ചാനൽ, പോർട്ടിൻ്റെ എൻട്രൻസ് ചാനലിലോട്ട് ഉള്ള പോർഷൻസിലാണ് ബൗസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി സിഗ്നൽസിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, അത് ദൂരേന്ന് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വൃത്തിക്ക് അത് വിസിബിൾ ആകണം. ഓക്കെ, പിന്നെ അതിൻ്റെ ക്യാരക്ടറിന് യാതൊരുവിധ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല, എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി അത് റെക്കഗ്നൈസബിൾ ആയിരിക്കണം. ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല, ഇത് ഇത് ലൈറ്റ് തന്നെയാണോ, മീൻസ് ആ ലൈറ്റ് തന്നെയാണോ, സിഗ്നൽസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അത് പോസിറ്റീവ്ലി ഓക്കെ, ആ ലൈറ്റ് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഓക്കെ ഇത് ആ ഒരു സിഗ്നൽസിൽ തന്നെ വരുന്നതാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ സിമ്പിളായിരിക്കണം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഈ സിഗ്നൽസ് തന്നെ മെയിൻലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലൈറ്റ് സിഗ്നൽസ്, ഫോഗ് സിഗ്നൽസ്, ഓഡിബിൾ സിഗ്നൽസ്. അതിലെ ലൈറ്റ് സിഗ്നൽസ് ആണ് ലൈറ്റ് ഷിപ്പും ബീക്കൺസും ബൗസും ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, അതിലെ ലൈറ്റ് സിഗ്നൽസിൽ വരുന്ന ഒന്നാണ് ലൈറ്റ് ഷിപ്പ്. ഓക്കെ, അപ്പം നിങ്ങളത് ഈ ഒരു ഫിഗർ കണ്ടോ, ഒരു ശരിയൊരു ഷിപ്പ് പോലെ, അതിൻ്റെ മേളിൽ ടോപ്പിൽ ഒരു ലൈറ്റ് പോലെയും കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലൈറ്റ് ഹൗസസ് ഇല്ലേ, ലൈറ്റ് ഹൗസസിൻ്റെ തന്നെ ഒരു ചെറിയൊരു വേർഷൻ. ഓക്കെ, ലൈറ്റ് ഹൗസസ് വെക്കാൻ പറ്റാത്ത സ്ഥലത്ത് ലൈറ്റ് ഷിപ്പ് വെക്കുന്നു, ആ ഒരു കാര്യം മനസ്സിൽ ഓർത്താൽ മതി. അപ്പോൾ ഒരു സ്മോൾ ഷിപ്പാണ്, ഡിസ്പ്ലേസിങ് അബൌട്ട് 500 kN, 500 kN വരുന്ന ഒരു ഷിപ്പ്. ഓക്കെ, അങ്ങനത്തെ ഷിപ്പിലാണ് നമ്മൾ ലൈറ്റ് ഷിപ്പായിട്ട് യൂസ് ചെയ്യുന്നത് സിഗ്നൽസ് ആയിട്ട്. അപ്പോൾ ഇവിടെ ദ ലാൻഡൻ ഇസ് ക്യാരീഡ് ഓൺ ആൻ ഓപ്പൺ സ്റ്റീൽ ടവർ, ഒരു സ്റ്റീലിൻ്റെ ടവർ പോലെ ആയിരിക്കും, അതിൻ്റെ മേളിലായിരിക്കും ലാൻഡൻ ലൈറ്റ് കത്തുന്ന ഒരു സാധനം ഇരിക്കുന്നത്. അത് സീ ലെവലിൽ നിന്ന് 9 to 12 meters മേളിലായിരിക്കും. അത് ഇറക്റ്റഡ് അമിഡ് ഷിപ്സ് എന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനിലായിട്ടായിരിക്കും അത് ഇറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദ ലൈറ്റ് അപ്പാർട്ടസ് കൺസിസ്റ്റ് ഓഫ് 4 pairs ഓഫ് മിറർ റിഫ്ലക്ടേഴ്സ്. ഓക്കെ, ഇതിനകത്തുള്ള ലൈറ്റ് അപ്പാർട്ടസ് എന്ന് പറയുന്നത് 4 pairs ഓഫ് മിറർ റിഫ്ലക്ടേഴ്സ് കാണും ആ ഒരു ലൈറ്റിന് ചുറ്റുമായിട്ട്. ഓക്കെ, അതന്നിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്യൂട്ടബിൾ സ്പീഡിൽ. അപ്പം എന്താണ് ഫ്ലാഷസ് അതിൽ നിന്ന് എമിറ്റ് ആവും. ഓക്കെ, ദ ഷിപ്പ് ഈസ് വിത്ത് സർവീസ് പേഴ്സണൽ ആൻഡ് ഈസ് സെക്യൂർലി ആങ്കേർഡ് ഓർ മൂവ്ഡ്. ഓക്കെ, ഇങ്ങനത്തെ ഷിപ്പിന് അതെല്ലാം സർവീസ് ചെയ്യാനുള്ള ഒരാൾ കാണും, ഒരു സ്റ്റാഫ് കാണും. എന്നിട്ട് പിന്നെന്താണ് ഈ ഒരു ഷിപ്പ് പ്രോപ്പർലി ആങ്കേർഡ് ആയിരിക്കും, വെള്ളത്തിലോട്ട് മറ്റേ നങ്കൂരം ഇട്ട് അങ്ങനെ പ്രോപ്പർലി ആങ്കേർഡ് ആയിട്ടായിരിക്കും ഈ ഒരു ഷിപ്പ് ഇരിക്കുന്നത്. പിന്നെ ലൈറ്റ് ഷിപ്പ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റേബിളാണ്, ആൻഡ് ദി ലൈറ്റ്സ് ഇൻ ദം മോർ സ്റ്റഡി, വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുപോലെ തന്നെ അതിന് ഉള്ളിലുള്ള കൊടുക്കുന്ന ലൈറ്റും കുറച്ചുകൂടെ സ്റ്റഡി ലൈറ്റാണ്, കുറച്ചുകൂടി ഈസി ആയിട്ട് ഷിപ്പിൽ വരുന്നവർക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ദ ഹൾസ് ഓഫ് ലൈറ്റ് ഷിപ്സ് ആർ ബിൽഡ് ഓഫ് സ്റ്റീൽ ആൻഡ് ദേ ആർ ജനറലി പെയിൻറ്റഡ് വിത്ത് റെഡ് കളർ. ഓക്കെ, അപ്പോൾ ഹൾ എന്ന് പറയുന്നത് ഈ പോർഷൻ ആട്ടോ, ഈ കാൽസ്റ്റൺ സ്പിറ്റ്, എനിക്ക് അങ്ങോട്ട് മാർക്കിംഗ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ റിലീഫ് എന്നൊക്കെ എഴുതിയ ആ പോർഷൻ കണ്ടില്ല, അതിനാണ് ഹൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു പോർഷൻ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, റെഡ് കളറിലായിരിക്കും പെയിൻറ്റ് ചെയ്യാറ് സാധാരണ. ഓക്കെ, പിന്നെ അതിൽ ഇങ്ങനെ സ്റ്റേഷൻ്റെ പേരെഴുതും, അത് വൈറ്റ് കളറിലായിരിക്കും എഴുതുന്നത്, അത് അപ്പുറം ഇപ്പുറം എഴുതും ലൈറ്റ് ഷിപ്പിൻ്റെ. ഓക്കെ, പിന്നെ ഇതിന് മേളിൽ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൈറ്റ് കളറിലായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഈ റിലീഫ് എഴുതിയ ഫിഗറില്ല, അതിന് തൊട്ട് മേളിൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് കളറിലെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമ്മൾ സ്റ്റോം വാർണിംഗ് സിഗ്നൽസും സാധാരണ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, സ്റ്റോം വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സിഗ്നൽസും. പിന്നെ വെൻ ദി ലൈറ്റ് ഷിപ്സ് ആർ ബീങ് ഓവർ ഹൗൾഡ് റെഡ് കളർ റിലീഫ് ലൈറ്റ് ഷിപ്സ് വിത്ത് വേർഡ് റിലീഫ് ഓൺ ദി സൈഡ്സ് ആർ യൂസ്ഡ്. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഷിപ്പിലോട്ട് വേറെ എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് അത് ഭയങ്കരമായിട്ട് ഓവർ ഹൗൾഡ് ആയി കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്ട്രാ ഒരു ലൈറ്റ് ഷിപ്പ് റെഡി ആയിരിക്കണം അവിടെ, അതിൽ റിലീഫ് എന്ന് എഴുതിയിട്ടുള്ളൊരു റെഡ് കളറിലുള്ള ലൈറ്റ് ഷിപ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം.
ഓക്കെ. അടുത്തത് ബീക്കൺസ്. ബീക്കൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ടില്ലേ, ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സാധനം, അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ടോപ്പിൽ കാണും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ലൈറ്റ് സംഭവങ്ങളൊന്നുമില്ല. ഒരു സ്ട്രക്ചർ വരുന്ന ടോപ്പിലൊരു എന്തെങ്കിലും ഒരു ഫിഗർ പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രയാംഗിൾ പോലെയോ സർക്കിളോ, ഇപ്പോൾ ഒരു കോൺ പോലെ ട്രയാംഗിൾ പോലെ ഇരിക്കുന്നു, അങ്ങനെ. ഓക്കെ, അപ്പം ഇതൊരു പ്രോമിനൻ്റ് ഒബ്ജക്റ്റ് ആണ്, നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അത് ഈസിലി ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നാവിഗേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാനൊക്കെയാണ്. ഓക്കെ, അപ്പം ബീക്കൺസ് വുഡ് ബി ബിൽഡ് ഇൻ ദി ഫോം ഓഫ് എ ഓപ്പൺ ടേപ്പറിംഗ് ഫ്രെയിം വർക്ക് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വൈഡ് സ്റ്റേബിൾ ബേസ് ആണ്. പിന്നെ ഗ്രാജുവലി അത് നാരോ ചെയ്ത് ടോപ്പിലൂടെ എത്തുമ്പോൾ, ഓക്കെ, അതിൻ്റെ എൻഡ് പോർഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന അവിടെ എന്തെങ്കിലും ഒരു ഫിഗർ കാണും, ഡിസ്റ്റിങ്റ്റീവ് ജോമെട്രിക് ഫിഗർ ആയിരിക്കും ഇരിക്കുന്നത്. ആ ഫിഗർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രയാംഗിൾ, സർക്കിൾ, അങ്ങനെയൊക്കെ. ആ ഫിഗേഴ്സ്, ആ ഒരു പോർഷൻ നമ്മൾ നന്നായിട്ട് സ്യൂട്ടബിളി പെയിൻറ് ചെയ്യണം. ഓക്കെ, ദൂരെ നോക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി. പിന്നെ ഈ ഒരു ബീക്കൺ സാധാരണ നമ്മൾ ഡയറക്ഷൻ ചേഞ്ചസ് കാണിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണേ, ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഫിഗേഴ്സ് എല്ലാം വരയ്ക്കാൻ പഠിക്കണം. നിങ്ങൾ ബീക്കൺസ് എഴുതുമ്പോൾ ഇത് വരച്ചാലേ ഫുൾ മാർക്ക് എടുത്തുള്ളൂ. ഓക്കെ, അടുത്തത് ബൗസ്. ബൗസ് എന്ന് പറയുമ്പം ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സീലിംഗ് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പൊങ്ങിപ്പോയി കിടക്കുന്നത്, ഇതിങ്ങനത്തെ സാധനം പല പല കളറിൽ, ചിലത് യെല്ലോ കളറിലൊക്കെ കാണാം. ഓക്കെ, അപ്പം ബൗസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആണ്, സ്മോൾ സൈസ് ആണ്. ഇത് എൻട്രൻസ് അപ്രോച്ച് ചാനലിലൊക്കെ ഡീമാർക്കേറ്റ് ചെയ്യുന്നത് ഇതാണ് എൻട്രൻസ് ചാനൽ എന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു റോ ഒക്കെ കാണും, ഒരു സൈഡിൽ ഒരു റോ അങ്ങനെ കാണിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബൗസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ബൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂറ് ചെയ്ത് വെച്ചിരിക്കുവാണ്, ഹെവി ആങ്കേഴ്സിലോട്ട് ഹെവി ചെയിനൊക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് വാട്ടറിൻ്റെ കാലം 2-3 times ആയിരിക്കും. ആൻഡ് വിഷ് ആർ 70-90 mm ഇൻ ഡയമീറ്റർ. ഓക്കെ, പിന്നെ ഇത് അപ്രോച്ച് ചാനലിൽ അതിൻ്റെ വിഡ്ത്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വിഡ്ത്തിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നമ്മൾ ബൗസിൻ്റെ ഒരു ഓരോ റോ വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ട് റോസ് കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബൗസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്റ്റാർ ബോർഡ് ടൈപ്പ് ഓഫ് ബൗസ് ഉണ്ട്, അല്ലെങ്കിൽ പോർട്ട് ഹാൻഡ് ബൗസ് കാണും. ഓക്കെ, അതിൽ സ്റ്റാർ ബോർഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും പോർട്ട് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നാവിഗേറ്റർ മനസ്സിലാക്കണം ഇത് ലെഫ്റ്റ് സൈഡാണ് ഇത് റൈറ്റ് സൈഡാണെന്നൊക്കെ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഒരു ടൈപ്പ് ഓഫ് ബോസ്, മറ്റു സൈഡിൽ വേറെ ടൈപ്പും. ഈ സ്റ്റാർ ബോർഡിൻ്റെയും പോർട്ട് ഹാൻഡിൻ്റെയും ഷേപ്പൊക്കെ അടുത്ത സൈഡിൽ കാണിക്കാം. ഓക്കെ, ഇനിയും ബൗസ് തന്നെ പല ഡിസൈനിലും പാറ്റേൺസിലും അവൈലബിൾ ആണ്. അപ്പം ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓൺ വെയിറ്റ് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അതിൽ കേബിളും ചെയിനൊക്കെ നമ്മൾ തൂക്കി തൂക്കി ഇടുന്നുണ്ട്. മീൻസ് ആ ഒരു സാധനം അവിടെ പൊങ്ങിയിരിക്കുന്നത് അത് താഴോട്ട് അതിനെ ഇങ്ങനെ ചെയിനിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെല്ലാം വെയിറ്റ് താങ്ങുന്ന രീതിയിൽ വേണം അത് ഡിസൈൻ ചെയ്യാൻ. പിന്നെ ബൗസ് സ്ട്രക്ചറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം, കാര്യം ചിലപ്പോൾ അതിൽ ഇമ്പാക്റ്റ് ഒക്കെ വന്നിട്ട് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് വുഡൻ ഫെൻഡറിങ് ഒക്കെ ചെയ്യണം. ഓക്കെ, പിന്നെ ബൗസ് എന്ന് പറയുന്നത് അവിടെ ഫ്ലോട്ടിംഗ് സിഗ്നൽസ് ആയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം യൂഷ്വലി അത് സ്റ്റീൽ അല്ലെങ്കിൽ അയൺ പ്ലേറ്റ്സോ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 6 mm ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബൗസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളോ സ്ട്രക്ചറാണ്, ഉള്ളിലത്തെ പോർഷൻ ഒന്നും ഇല്ല, ഹോളോ ആയിട്ടുള്ള സാധനമായിരിക്കും. ഓക്കെ, അപ്പം അത് നമ്മൾ രണ്ട് വാട്ടർ ടൈറ്റ് സെക്ഷൻസ് വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു സെക്ഷൻ അതിന് മുകളിലായിട്ട് വേറെ സെക്ഷൻ, അങ്ങനെ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാലും ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് ലീക്കിംഗ് വന്നാൽ മറ്റേ ആ ഒരു അകത്തത്തെ പോർഷൻ ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ സിങ്ക് ആകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഹോളോ ആണ്, രണ്ട് വാട്ടർ ടൈറ്റ് സെക്ഷൻസ് കാണും. അത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ലീക്കി ആയാൽ പോലും മറ്റത് അതിനെ സിങ്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഈ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് അടുത്തടുത്തുള്ള ബൗസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സാധാ എസ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ 1600 meters മാറിയിട്ടായിരിക്കും അടുത്ത ബൗസ് വരുന്നത്. നാരോ ചാനലൊക്കെ ആണെങ്കിൽ 150 meters തൊട്ട് 300 meters മാറി. ഓക്കെ, ഈ ബൗസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 1.8-3 meters വരെയൊക്കെ ആകും. ഓക്കെ, ഇനി ടൈഡൽ പ്ലേസസിലും ഭയങ്കരമായിട്ട് ടൈഡൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവിടെ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഓക്കെ, അങ്ങനത്തെ കേസിൽ ഈ ബൗസ് ഒരിക്കലും സ്റ്റഡി ആയിട്ട് ഇരിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ അതിന് പ്രോപ്പർ ഗൈഡൻസ് ഒന്നും തരാൻ പറ്റത്തില്ല. ഇതാണ് അപ്രോച്ച് ചാനൽ എന്നൊരു ഗൈഡൻസ് ഒന്നും ആ ടൈഡൽ പ്ലേസിലുള്ള ബൗസിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എപ്പോഴും ഇങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങിയും താന്നൊക്കെ ആയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ദ പ്രസൻസ് ഓഫ് ബൗസ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദി പ്രോക്സിമിറ്റി ഓഫ് പ്ലേസസ് വിത്ത് ഷാലോ ഡെപ്ത് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം ഒരു അപ്രോച്ച് ചാനലിലോട്ടൊക്കെ ഉള്ളതാണല്ലോ ഇത് കാണിക്കുന്നത്. ആ കാണിക്കുന്ന ഡിമാർക്കേഷൻ കൂടാതെ അങ്ങോട്ട് ചെല്ലും തോറും ഇനി ഡെപ്ത് ഓഫ് വാട്ടർ ഷാലോ ആകുമെന്നുണ്ട് എന്ന് പറയാനും ഈ ഒരു ബൗസ് നമ്മൾ കൊടുക്കാറുണ്ട്. പല രീതിയിൽ നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യും, സൈസ് അനുസരിച്ച്, ഷേപ്പ്, കളർ, വെയ്റ്റ്, പർപ്പസ് ഒക്കെ അനുസരിച്ച്. അപ്പോൾ മെയിൻലി നമ്മൾ പറയാറുള്ള ടൈപ്സ് എന്ന് പറയുന്ന ഒന്ന് വോയേജ് സിസ്റ്റം, മൂറിംഗ് ബൗസ് ആൻഡ് വ്രക് ബൗസ്. ഓക്കെ, അപ്പോൾ അതിലെ മൂറിംഗ് ബൗസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഷേപ്പ്, ഒരു സ്ക്വയർ പോലെ ഇരിക്കുന്നത്, പിന്നെ ഈ ഒരു ഷേപ്പ് ഒക്കെ ഉള്ളതൊക്കെ കാണും. ഓക്കെ, പല സ്യൂട്ടബിൾ കളർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഈ സാധനമായിരിക്കും വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് താഴത്തെ ആ ഈ റിങ് പോലത്തെ സാധനത്തിലൂടെ ചെയിൻ കെട്ടിയിട്ടായിരിക്കും താഴെ ആ സീ ബെഡിൽ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ കണ്ടല്ലേ, ഇതിപ്പോൾ മൂറിംഗ് ബോ ആണെങ്കിൽ അതിലിങ്ങനെ ഷിപ്പൊക്കെ വന്നിട്ട് ഇതിലായിരിക്കും ടൈ ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും സാധാരണ കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാലും ഹാർബറിൻ്റെയൊക്കെ ഇൻറ്റീരിയറിൽ ബൗസ് ആർ പ്രൊവൈഡഡ് ഇൻ ഫിക്സ്ഡ് പൊസിഷൻ ടു വിച്ച് ഷിപ്സ് വുഡ് ബി മൂവ്ഡ് ഡ്യൂറിംഗ് ദ സ്റ്റേ ഇൻ ദി ഹാർബർ വിത്തൗട്ട് യൂസിങ് ആങ്കേഴ്സ്. ഓക്കെ, ഹാർബറിനുള്ളിൽ വെച്ച് നമ്മൾ ഈ മൂറിംഗ് ബോസ് ഫിക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങോട്ട് കയറി വരുന്ന ഷിപ്പിനൊക്കെ ഇതിലോട്ട് മൂർ ചെയ്ത് വെക്കാം, എന്ന് വെച്ചാൽ ടൈ ചെയ്ത് വേണേ വെക്കാം. അല്ലാതെ ഇപ്പം ആ ഹാർബർ ഏരിയയിൽ വന്നതിനെ ആങ്കർ ഒന്നും ചെയ്യണ്ട, നങ്കൂരം ഇട്ട് കിടക്കണ്ട, ഈ മൂറ് ഈ പറഞ്ഞ മൂറിംഗ് ബോസിലോട്ട് കണക്ട് ചെയ്ത് വിട്ടാൽ മതി, ഒരു ടൈ വെച്ചിട്ട് ചെയിനൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ മൂറിംഗ് ബൗസ് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ഷേപ്പിൽ വരും ഇത് രണ്ടും, ഫിഗർ വരയ്ക്കാൻ പഠിക്കണേ. ഓക്കെ, അപ്പോൾ കോമൺലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൂറിംഗ് ബൗസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വ്രക്ക് ബൗസ്. ഓക്കെ, ദീസ് ആർ ഓഫ് പെക്കുലിയർ ഷേപ്പ് ആൻഡ് ആർ യൂസ് ടു ലൊക്കേറ്റ് വ്രക്സ് ഇൻ ഹാർബർ എക്സ്റ്റീരിയർ ഓർ ഓപ്പൺ സീസ്. അപ്പോൾ ഒരു പെക്കുലിയർ ഷേപ്പ് ഉള്ളതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ഷേപ്പാണ് കേട്ടോ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. പിന്നെ ഇങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ്, ഇപ്പം സീലൊക്കെ നിങ്ങൾ കാണാം, വഴിയില്ല, ഫിഗേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടായി ഇങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ഇത് സാധനം എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാലും വ്രക്സ് ലൊക്കേറ്റ് ചെയ്യണം. വ്രക്ക് എന്ന് വെച്ചാലും ഈ സീൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഡാമേജ് ആയി പോയ ഷിപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ റിമൈനിങ്സിനെയാണ് വ്രക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ വ്രക്ക് കണ്ടാലും പിന്നെ അങ്ങനത്തെ വ്രക്ക് ഉള്ള ഏരിയ ആണ് അങ്ങനത്തേനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ വ്രക് ബൗസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സീ കേബിൾ ക്രോസിങ്സ് ഒക്കെ നടക്കുന്ന പോർഷൻ ആണെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാനും വ്രക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ബോയേജ് സിസ്റ്റം, പല ടൈപ്പ് ഓഫ് ബൗസിൻ്റെ ഒരു സിസ്റ്റം. അപ്പം ദ ഷേപ്പ് ഓർ കളർ ഓഫ് ദി ബൗസ് ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദി പർപ്പസ് ഓഫ് ബൗസ്. ഓരോന്നിൻ്റെ സൈസും അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കളർ അനുസരിച്ചിട്ടാണ് ഏത് പർപ്പസിനാണോ ഉള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് അനുസരിച്ച് ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ പർപ്പസ് ഡിസൈഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ത്യയിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജംഗ്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബൗസാണ് ഈ ടൈപ്പ് സ്പെറിക്കലായിട്ടുള്ളത്. ഇനി അതല്ല ഇങ്ങനെ രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാർ ബോർഡ്, പോർട്ട് ഹാൻഡ് ഇങ്ങനത്തെ ഷേപ്പൊക്കെ യൂസ് ചെയ്യാം. ഇനി അതല്ല സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൗസ് ഉണ്ട്, അത് പില്ലർ എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗറൊക്കെ ഒന്ന് വരയ്ക്കാൻ പഠിക്കാം. ഇനി അടുത്തത് ഫോഗ് സിഗ്നൽസ്. ഇപ്പം ഇത്ര പറഞ്ഞുകൊണ്ടിരുന്നത് ലൈറ്റ് സിഗ്നൽസ് ആണ്, അതിൽ മെയിൻ മൂന്ന് ടൈപ്പ് ഉണ്ടെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞത്, ലൈറ്റ് ഷിപ്പ്, ബൗസ്, ബീക്കൺസ് പറഞ്ഞു. ഇനി ഫോഗ് സിഗ്നൽസ്, ഫോഗ് സിഗ്നൽസ് എന്നത് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പ്രൊവൈഡഡ് പ്ലേസസ് വെയർ ഇറ്റ് ഈസ് അഫക്റ്റഡ് സീരിയസ്ലി അഫക്റ്റഡ് ബൈ ഫോഗ്. ഫോഗ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഒക്കെ അവിടെയാണ് നമ്മൾ ഈ ഫോഗ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലൈറ്റ് സിഗ്നൽ ആകാം അല്ലെങ്കിൽ സൗണ്ട് സിഗ്നൽസ് ആകാം ഈ ഫോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോഗും അല്ലെങ്കിൽ മിസ്റ്റൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് സാധനം കൊടുക്കുന്നത്, ടു ഇൻഡിക്കേറ്റ് എ ഷോർ ലൈൻ ചാനൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് സ്ട്രെച്ച് ഓഫ് വാട്ടർ ഒക്കെ ഉണ്ട് എന്ന് കാണിക്കാണ്, അല്ലെങ്കിൽ വെസലിനെ ലൊക്കേറ്റ് ചെയ്യാണ് ഒക്കെ നമുക്ക് ഈ ഒരു സൗണ്ടിൻ്റെ വെച്ചിട്ടുള്ള സിഗ്നൽസും കാണും, അല്ലെങ്കിൽ അത് ലൈറ്റ് വെച്ചിട്ടുള്ള സിഗ്നൽസും കാണും. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഒന്നും ഓർഡിനറി ബെൽ സ്ട്രക്ക് ബൈ ഹാൻഡ്, വലിയ ബെല്ല് കാണും കൈ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റക്ക് ചെയ്തിട്ടുള്ള ആ സൗണ്ട് സിഗ്നൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിസംസ് കാണും ഈ ഒരു ബെല്ല് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അത് കാണും, അതല്ലെങ്കിൽ വിസിൽസ് സൈറനൊക്കെ കാണും,
അത് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ സ്റ്റീം വെച്ചിട്ട് ബ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൈറൻസ് കാണാം. അപ്പം ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് അങ്ങനെ ഫോഗിൻ്റെ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഫോഗ് ഹോൺസ് ആണ് അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ വിസിൽസും അവൈലബിൾ ആണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കുക, എവിടെയാണ് സാധനം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഓഡിബിൾ സിഗ്നൽസ്. ഓഡിബിൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഈ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മെറൈനേഴ്സിൻ്റെ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഓഡിബിൾ സിഗ്നൽസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്നെങ്കിൽ എക്സ്പ്ലോസീവ് സിഗ്നൽസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഓസിലേറ്റേഴ്സ് ആയിരിക്കും, സൈറന്, ബെല്ല്, ഡയാഫോർസ്, ഇതൊക്കെയാണ് നമ്മൾ ഓഡിബിൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും എമർജൻസി ഉണ്ട്, അത് ഈ സീയിലുള്ള ആൾക്കാർ പല പല ഷിപ്പിലുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓഡിബിൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രേറ്റ് ഡിസ്റ്റൻസിൽ നിന്നാൽ പോലും കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ഇനിയും ജസ്റ്റ് ഈ ഒരു ഗൈഡിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ നാവിഗേഷനിൽ വരുന്ന ഒരു ടൈപ്പാണ് മൂറിങ്സ്. പല പ്രാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞു, എന്തായാലും ഈ ഒരു പോർഷനിൽ വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഓക്കെ, മൂറിങ്സ് എന്ന് പറയുന്നത് ഡിവൈസസ് വിച്ച് ആർ പ്രൊവൈഡഡ് വെയർ ആൻഗറേജ് വാട്ടർ ഇസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പം ഈ ഹാർബറിലോട്ട് കയറുമ്പോൾ ആ ഹാർബറിലെ ഡെപ്ത് ഓഫ് വാട്ടർ കുറവുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ മൂറിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അകത്തോട്ട് കയറാതെ എന്താണ് നമ്മൾ ഈ മൂറിങ്സിലോട്ട് കെട്ടിയിട്ടാൽ മതി ആ ഷിപ്പിനെ സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടി, അതിനാണ് നമ്മൾ മൂറിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ എവറി ഹാർബർ ടു ഹാവ് ബെർത്തിങ് ഫെസിലിറ്റീസ് ഫോർ ദി വെസൽസ്. ഓക്കെ, എല്ലാ ഹാർബറിലും ഷിപ്പിനെ ബെർത്ത് ചെയ്യണം എന്നില്ല, ബെർത്തിങ് ഫെസിലിറ്റി കിട്ടണം എന്നില്ല. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ടു ഹാവ് സം മൂറിങ്സ് വെയർ വെസൽസ് ക്യാൻ കം ക്ലോസ് ടു ദി ഹാർബർ ആൻഡ് ഡിസ്ചാർജ് ഇറ്റ്സ് പാസഞ്ചേഴ്സ് കാർഗോസ് ഒക്കെ. ഓക്കെ, പക്ഷേ ആ ഒരു ഹാർബറിൽ മൂറിങ്സ് എന്തായാലും വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാലും നമുക്ക് വെസൽസിന് ഹാർബറിൻ്റെ അവിടെയുള്ള ബെർത്തിങ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഈ മൂറിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ടൈ ചെയ്തിട്ടാൽ ആ ഷിപ്പിൽ വരുന്ന ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്യാണ്, അല്ലെങ്കിൽ കാർഗോസിനെ അൺലോഡ് ചെയ്യാണ്, ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു കോസ്റ്റ് ലൈനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇറ്റ് മേ ഓൾസോ ഹാപ്പൻ ദാറ്റ് എ വെസൽ ഇൻ ഡിസ്ട്രസ് മേ റിക്വയർ ഷെൽട്ടർ ഇൻ ടു ദി ഹാർബർ ഈവൻ വെൻ നോ ബിസിനസ് ഇസ് ഇൻവോൾവ്ഡ് ഇൻ സച്ച് കേസ് ഓൾസോ മൂറിങ്സ് ആർ റിക്വയർഡ്. ഓക്കെ, ഇതല്ല ഒന്നും ആരെയും ഒന്നും ഇറക്കാനോ ഒന്നും ഇല്ലാത്ത കേസാണെങ്കിൽ പോലും ആ ഒരു വെസലിൽ എന്തെങ്കിലും ഷെൽട്ടർ വേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ ഈ ഒരു മൂറിങ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മൂറിങ്ങിലോട്ട് കെട്ടിയിട്ടാൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് ദ ആങ്കറേജ് ഏരിയ ഫോർ മൂറിങ് should be sufficiently deep and it has to be out of the path of approach channel and if the anchorage area is limited the ships are then made to wait by tying them to moorings. okay, ee harbour area ile harbour area kada avashyathinulla depth venam nammal parayarund anchorage area venam angante case allatha appo avashyathinulla depth onnu illatha case ilum ee moorings use cheythu kaynal avade tie cheythu kadakka. ഓക്കെ, ഇനി അടുത്തത് ഡിഫറെൻറ്റ് മൂറിങ് ആക്സസറീസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ആക്സസറീസ് തന്നെ ഫിക്സ്ഡ് ടൈപ്പ് മൂറിങ്ങും വരും, ഫ്ലോട്ടിംഗ് ടൈപ്പും വരും. അതിൽ ഫിക്സ്ഡ് ടൈപ്പാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്, ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, അതിൽ ഫസ്റ്റ് വൺ മൂറിങ് പോർട്ട്. ഓക്കെ, മൂറിങ് പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫിഗർ കണ്ടോ, ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ കെട്ടിവെക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അപ്പം അതിലോട്ട് ഈ ചെറിയ ചെറിയ ഷിപ്പൊക്കെ വന്ന് കണക്ട് ചെയ്തിടും. ഓക്കെ, അതാണ് മൂറിങ് പോർട്ടും. അപ്പം ഫോർ ബ്രിങ്ങിങ് ദി ഷിപ്പ് ഇൻ ടു ദി ഡോക്ക് കോർണർ മൂറിങ് പോർട്ട്സ് ആർ പ്രൊവൈഡഡ്, ദേ ആർ അറ്റാച്ച് ടു ദി കോർണർ ഓഫ് എ പിയർ ഓർ അറ്റ് ദി എൻഡ് ഓഫ് എ വാർഫിൻ്റെയൊക്കെ എൻഡിലൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്തത് ബൊളാർഡ്, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഓക്കെ, ബൊളാർഡ് എന്ന് പറയുമ്പം ദീസ് ആർ തിക്ക് പോസ്റ്റ് ഡിസൈൻ ടു ടേക്ക് അപ്പ് പുൽസ് അപ് ടു 35 ടൺ വരെയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര തിക്കായിട്ടുള്ള പോസ്റ്റ്. ഓക്കെ, ദേ മേ ബി പ്രൊവൈഡഡ് ഐദർ ബൈ എ സിംഗിൾ ബിറ്റ് അല്ലെങ്കിൽ ഡബിൾ ബിറ്റ്. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങൾ ഈ ഹാർബറിലൊക്കെ കാണാറുണ്ട്, ഷിപ്പ് ഇതിൽ വന്ന് കെട്ടിയിടും. ഓക്കെ, അപ്പോൾ ഇതിന് ഭയങ്കര തിക്കാണ്, ഒന്ന് ഇതിപ്പോൾ ഡബിൾ ബിറ്റ് ഉള്ളതാണ്, ഇപ്പോൾ സിംഗിളായിട്ട് ഇത് ഒറ്റ ഒരെണ്ണമായിട്ടും ഉള്ളതും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ 35 ടൺസ് വരെയൊക്കെ ഉള്ള ആ ഒരു ഷിപ്പിൻ്റെ പുല്ലിനെ വരെ ഈ ഒരു തിക്ക് പോസ്റ്റിന് എന്താ പറയുന്നത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ക്യാപ്സ്റ്റൺ, അത് ഈ തൊട്ട് താഴത്ത് ഇത് കണ്ടോ. ഓക്കെ, ഇപ്പം ഇറ്റ് ഈസ് ആൻ അപ്പാർട്ടസ് കൺസിസ്റ്റിംഗ് ഓഫ് ആൻ അപ്രൈറ്റ് സിലിണ്ടർ, അപ്രൈറ്റ് ആയിട്ടുള്ള സിലിണ്ടർ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. വിഷ് അറൗണ്ട് വിഷ് കേബിൾസ് ആർ വൗണ്ട് ഐദർ ബൈ ഹാൻഡ് ഓർ മെഷീനറീസ്. ഓക്കെ,
ഈ ഒരു സിലിണ്ടറിന് ചുറ്റുമായിട്ട് എന്താണ് കേബിളോ അങ്ങനത്തെ റോപ്പോ എന്തോ ഉണ്ടെങ്കിൽ ഇതിൽ ചുറ്റും ഇങ്ങനെ ബൗണ്ട് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്നെങ്കിൽ ഹാൻഡിൽ വെച്ചിട്ടായിരിക്കും ബൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീനറീസ് വെച്ചിട്ടായിരിക്കും ബൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ഹെൽപ്ഫുൾ വെൻ റോപ്പ് ലൈൻസ് ടു ബി ഹാൻഡിൽഡ് ആർ ലോങ് ആൻഡ് ലാർജ്. ഭയങ്കര വലിയ ടയർ റോപ്പാണ്, ലോങ് ആയിട്ട് റോപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ക്യാപ്സ്റ്റൺ ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫിക്സ്ഡ് ടൈപ്പ് മൂറിങ്ങിൽ വരുന്ന പല പല ആക്സസറീസ്. ഓക്കെ, ഇനിയും ഫ്ലോട്ടിംഗ് ടൈപ്പിൽ വരുമ്പം എന്തൊക്കെ മൂറിങ് ആക്സസറീസ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന് ബൗസ്, അതിൽ മൂറിങ് ബൗസ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ മുന്നിലത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി കേബിൾസ് യൂസ് ചെയ്യാറുണ്ട്, അപ്പം അതും ഫ്ലോട്ടിംഗ് ടൈപ്പിൽ വരുന്നതാണ്. കേബിൾസ് എന്ന് പറയുമ്പം കൺസിസ്റ്റ് ഓഫ് പെൻഡൻറ്റ്, ഹാങ്ങിങ് ചെയിൻ ആൻഡ് ഗ്രൗണ്ട് ചെയിൻ. ഓക്കെ, അപ്പം തൂങ്ങി തൂങ്ങി കിടക്കുന്ന പെൻഡൻറ്റ് പോലത്തെ ഉള്ള പോർഷൻസ് കാണും അങ്ങനത്തെ കേബിൾസിൽ. പിന്നെ ഹാങ്ങിങ് ചെയിൻ കാണും, പിന്നെ താഴോട്ട് ഗ്രൗണ്ടിൻ്റെ അടുത്ത് വരുമ്പോൾ ഗ്രൗണ്ട് ചെയിൻ കാണും. ഓക്കെ, അപ്പോൾ ഈ പെൻഡൻറ്റിനകത്ത് ചെറിയ ചെറിയ സ്റ്റഡ് കാണും, അല്ലെങ്കിൽ ലിങ്ക് കാണും. ഓക്കെ, പിന്നെ അതിൻ്റെ അപ്പർ ഹാഫിലായിട്ട് സ്വിവൽ കാണും. സ്വിവൽ എന്ന് പറയുന്നത് നമുക്ക് ആ സ്വിവൽ കൊടുത്താൽ ഈസിലി അതിനെ ടേൺ ചെയ്യാം. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ടി വി ഒക്കെ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ പോർഷനാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ, സ്വിവലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടി വി നമുക്ക് ഇരിക്കുന്ന അനുസരിച്ച് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അങ്ങനെ അതിനാണ് സ്വിവൽ എന്ന് പറയുന്നത്. അങ്ങനെ ടേണിങ് വിത്തൗട്ട് ഫ്രീലി ടേൺ ചെയ്യാൻ പറ്റുന്നതിനാണ് സ്വിവൽ എന്ന് പറയുന്നത്. അപ്പം ഈ കേബിളിലൊക്കെ അങ്ങനത്തെ പ്രൊവിഷൻ കൊടുക്കും, കാരണം ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ടേൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അതിനുള്ള പ്രൊവിഷൻസ് കൊടുക്കാറുണ്ട്. ദ കേബിൾ ലൈസ് ഓൺ ദി സീ ബെഡ് വിത്ത് സ്യൂട്ടബിൾ ആങ്കർ അറ്റാച്ച്ഡ് അറ്റ് ദി എക്സ്ട്രീം എൻഡ്. ഓക്കെ, ഇനി ആ കേബിളിൻ്റെ ഏറ്റവും എൻഡിൽ എന്തായിരിക്കും? ആങ്കർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ആങ്കേഴ്സ്. ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ്, നമുക്കറിയാം നങ്കൂരം അറിയാം, നല്ല ഹെവിയാണത്. അത് ബോട്ടം ഓഫ് ദി വാട്ടറിലോട്ടാണ് നമ്മൾ ലോവർ ചെയ്തത്. എന്നിട്ട് ആ സാധനം അവിടെ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ഹെൽപ്പ് വെച്ചിട്ടാണ് ആ വെസൽ ഡ്രിഫ്റ്റ് ആകാതെ അവിടെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഓരോ ഷിപ്പിനും അവരുടെ അവിടേതായ ആങ്കേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ദിസ് ടൈപ്പ് ഓഫ് പൊസിഷൻ ആങ്കർ ഗ്രാൻഡ് ദി ഫോളോയിങ് ആണ്. അപ്പം ഇങ്ങനത്തെ ആങ്കേഴ്സ് ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു ഷിപ്പിൻ്റെ പോർഷൻ ഏതാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് കിടക്കേണ്ടത് എന്ന് നമുക്ക് പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ആ ഷിപ്പ് എന്തുമാത്രം ഏരിയ ഒക്യുപ്പൈ ചെയ്തെന്ന് അറിയാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ഹെവി ആയതുകൊണ്ട് തന്നെ ആ വെസലും ഡ്യൂറബിൾ ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഫോൾഡ് ചെയ്യാം കറക്റ്റ്, ആ സീ ബെഡിൽ ഫേമായിട്ട് ഫോൾഡിങ് ചെയ്യാൻ വേണ്ടി ഈ ആങ്കേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അത്രയായിരുന്നു ഫ്ലോട്ടിംഗ് ടൈപ്പിൽ വരുന്ന മൂറിങ് ആക്സസറീസ്. ഇനി ജസ്റ്റ് ഓഫ് ഷോർ മൂറിങ്, അത് ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ മൂറിങ്സിൽ തന്നെ വരുന്ന ഒരു പോർഷൻ ആയിരുന്നു, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓഫ് ഷോർ മൂറിങ് എന്ന് പറയുന്നത് പ്രൊവൈഡഡ് യൂഷ്വലി വെയർ ഇറ്റ് ഇസ് നോട്ട് ഫീസിബിൾ ഓർ എക്കണോമിക്കൽ ടു കൺസ്ട്രക്ട് എ ഡോക്ക് ഓർ ടു പ്രൊവൈഡ് എ പ്രൊട്ടക്റ്റഡ് ഹാർബർ. ഹാർബർ അല്ലെങ്കിൽ ഡോക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഓഫ് ഷോർ മൂറിങ് എന്ന് വെച്ചാൽ വെള്ളത്തിനുള്ള ആ സീല് തന്നെ ആയിരിക്കും, അവിടെ തന്നെ ഇങ്ങനെ ഈ ഷിപ്പൊക്കെ കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ സീ ബെഡിൽ ഇരിപ്പുണ്ടായിരിക്കും. അത് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് അതിനെ അവിടെ സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റും. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് ആങ്കറേജ് യൂണിറ്റ് കാണും, പിന്നെ ഒന്നി കൂടുതൽ ആങ്കേഴ്സ് കാണും, ചെയിന്, സിങ്കർ, ബൗസ് കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഒരു കറക്റ്റ് ആ ലൈനായിട്ട് നമുക്ക് ഷിപ്പിനെ മൂറ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് മെയിൻലി സ്റ്റോറേജ് ഫെസിലിറ്റീസും ഗൈഡിങ് ഫെസിലിറ്റീസും ആണ് നോക്കിയത്. അപ്പം അത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുക, ലെക്ചറിലോട്ട് എഴുതുക, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. കാർഡ് പിടിച്ച് എഴുതണ്ട, മെയിൻ പോയിൻറ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, PPT ഉണ്ടല്ലോ, പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി നിങ്ങൾ എക്സാം ടൈം ആകുമ്പോൾ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.